തിരുപ്പതി ദേവസ്ഥാനം കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശബരിമലയിൽ ശാസ്താവ് ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി മരുന്നു. ശിവന് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണിതെന്നും മഹിഷിയെ നിഗ്രഹിക്കാൻ അയ്യപ്പാവതാരം കൈക്കൊണ്ടെന്നുമാണ് വിശ്വാസം. ശബരിമല യാത്രയിൽ പ്രധാനമാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ. വില്ലാളിവീരനായ ധർമ്മശാസ്താവ് ചാപബാണപാണിയായി നായാട്ടിനൊരുങ്ങി നിൽക്കുന്ന മട്ടിലാണ് എരുമേലിയിലെ പ്രതിഷ്ഠ. പലതരം ചായങ്ങൾ തേച്ച് വേഷം കെട്ടി പച്ചിലക്കൊമ്പുകളും മറ്റും ഉയർത്തിപ്പിടിച്ച് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് കൂട്ടത്തോടെ വിളിച്ചാണ് പേട്ടതുള്ളൽ. മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണമാണ് ഇരുമേലി. അയ്യപ്പന്റെ ഉറ്റമിത്രമായ വാവരുടെ പള്ളി ഇവിടെയാണ്. അയ്യപ്പനുമായി ഏറ്റുമുട്ടി പരാജയപ്പെടുകയും പിന്നീട് അയ്യപ്പന്റെ ഉറ്റ സുഹൃത്തായി തീരുകയും ചെയ്തയാളാണ് വാവർ. വാവരുടെ പള്ളിയിൽ ദർശനം നടത്തിയ ശേഷമേ അയ്യപ്പന്മാർ 18 പടി ചവിട്ടാവൂ എന്നൊരു വിശ്വാസമുണ്ട്. മരം കൊച്ചുന്ന തണുപ്പിൽ കളകളം പാടിയൊടുക്കുന്ന പുണ്യനദിയായ പമ്പ. ഈ പമ്പാതീരത്തു നിന്നാണ് പന്തളം രാജാവിന് അയ്യപ്പനെ ലഭിച്ചതെന്നാണ് ഐതിഹ്യം. പമ്പയിൽ മുങ്ങി നിവർന്ന് ആദ്യം പമ്പാഗണപതിയുടെ സന്നിധിയിലേക്ക്. പമ്പയിൽ നിന്നും അല്പം മുകളിലേക്ക് നീങ്ങിയാണ് പമ്പാഗണപതി കോവിൽ. ഗണപതിയെ കൂടാതെ ശ്രീരാമൻ, ശ്രീഹനുമാൻ തുടങ്ങിയ ദേവന്മാരും ഇവിടെയുണ്ട്. സർവവിഘ്നങ്ങളും അകറ്റാൻ ഗണപതിക്ക് മുന്നിൽ നാളികേരമുടച്ച് ഉപദേവതകളെയും തൊഴുത് കാണിക്കയും ഇട്ട് വേണം മല കയറാനെന്നാണ് വിശ്വാസം. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ പിന്നിട്ട് ശ്രീഭൂതനാഥന്റെ സൗദത്തിലേക്കുള്ള കഠിനകരമായ മലകയറ്റം ഇവിടെ തുടങ്ങുകയാണ്. പരമ്പരാഗത പാതയിൽ കാണുന്ന കരിമല കഴിഞ്ഞാൽ ഏറ്റവും കയറ്റമുള്ളതും ദുഷ്കരവുമായ ഭാഗമാണ് നീലിമല. കഠിനമായ മലകയറ്റത്തെ ശരണമന്ത്രത്താൽ ആത്മഹർഷമാക്കി അപ്പാച്ചി വീട്ടിലേക്ക്. മലകയറുന്ന ഭക്തൻ മലദേവന്മാരുടെ പ്രീതിക്കായി ഇവിടെ അരിയുണ്ട എറിയുന്നു. ശബരിപീഠവും മരക്കൂട്ടവും ശരംകുത്തിയും താണ്ടുന്ന ഓരോ ഭക്തന്റെയും മനസ്സിലുള്ളത് പുണ്യദർശനം മാത്രം. കന്നിയയ്യപ്പന്മാർ ശരംകുത്തിയിലെത്തി ശരക്കോലും തറച്ചു വേണം സന്നിധാനത്തേക്ക് നീങ്ങാൻ. പതിനെട്ട് മലകളുടെ സംരക്ഷകനാണ് ശ്രീ ധർമ്മശാസ്താവ്. ആ 18 മലകളാണ് 18 പടികളായി നിലകൊള്ളുന്നത്. ഈ മലകളുടെ അതിദേവതകളായ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനാണ് ശബരിമലയിൽ തന്ത്രി നടത്തുന്ന പടിപൂജ എന്ന ഗിരിദേവതാ പൂജ. 18 പടികളും കയറിയെത്തുന്ന ഭക്തൻ കാണുന്നത് തത്വമസി എന്ന സന്ദേശമാണ്. സാമവേദത്തിന്റെ സാരമായ ഈ സംസ്കൃത പദത്തിന് അത് നീയാകുന്നു എന്നാണ് അർത്ഥം. പാദാദി കേശവും കേശാദി പാദവും ഭക്തിയോടടി എന്ന
കൈകോപ്പുന്നേൻ. സൗവർണ പങ്കജം പോലുള്ള മണികണ്ഠ തൃപ്പാദയുഗളം കൈകൂപ്പുന്നേൻ. നിങ്ങൾ ആരെയാണോ കാണാൻ വന്നത് ആ ആൾ നിങ്ങൾ തന്നെയാണ് എന്ന സത്യം അവനവൻ്റെ ഉള്ളിലെ ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള പ്രേരണയാണ്. ശ്രീകോവിലിന് വടക്ക് ഏകദേശം 200 മീറ്റർ മാറിയാണ് മാളികപ്പുറത്തമ്മ ക്ഷേത്രം. മാളികപ്പുറത്തമ്മയെ ധർമ്മശാസ്താവിനെ തുല്യായി തന്നെ പൂജിക്കുന്നു. കന്നയ്യപ്പന്മാർ എത്താത്ത കാലം മാളികപ്പുറത്തമ്മയെ വേളി കഴിക്കാമെന്ന് അയ്യപ്പൻ ഉറപ്പു നൽകിയതായി ഐതിഹ്യം പറയുന്നു. അങ്ങനെ എല്ലാ വർഷവും പ്രതീക്ഷാപൂർവം ശരംകുത്തിയിലേക്കെത്തുന്ന മാളികപ്പുറത്തമ്മ ശരക്കൂര് കാണുന്നതോടെ മടങ്ങിപ്പോകുന്നതായാണ് വിശ്വാസം. ശബരിമല ക്ഷേത്രത്തിൽ മകരവിളക്കിനും മണ്ഡലകാലത്തും മാത്രമേ നട തുറന്ന് പൂജ നടത്തിയിരുന്നുള്ളൂ. എന്നാൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചപ്പോൾ അതിൽ മാറ്റങ്ങളുണ്ടായി. ഇന്ന് എല്ലാ മലയാള മാസവും 1 മുതൽ 5 തീയതി വരെയും മണ്ഡലം 41 ദിവസവും മകരം 1 മുമ്പ് 9 ദിവസവും മേടം 1 മുമ്പ് 4 ദിവസവും ഇടവത്തിലെ ഉത്രത്തിനും ചിങ്ങത്തിലെ തിരുവോണത്തിനും നട തുറക്കും. കരുണാനീധിയാം ശാസ്താവേ മമ സരസി ജലോചന ശാസ്താവേ പഞ്ചാത്രീ തന്നിൽ 18-ാം പടി തന്മുകളിൽ വാണിടും ശാസ്താവേ. തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രത്തിന് സംഭാവന നൽകിയ 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി മണ്ഡലപൂജയ്ക്കാണ് അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് 2 നാൾ മുമ്പ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ആറന്മുളയിൽ നിന്ന് പുറപ്പെടുന്നു. ഉത്സവം 10 ദിവസമാണ്. മീനമാസത്തിലെ കാർത്തിക നാളിൽ കൊടികയറും. പമ്പാ നദിയിലാണ് ആറാട്ട്. വർഷം തോറും ധനുമാസം 28-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്ന് പുറപ്പെടുന്നു. അയ്യപ്പന്റെ വളർത്തച്ഛനായ പന്തളത്തു തമ്പുരാൻ തൻ്റെ മകനെ അണിയിക്കാനായി പണികഴിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളാണ് തിരുവാഭരണം. ഇവ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കൊട്ടാരത്തിൽ നിന്നും വലിയ തമ്പുരാൻ നിർദ്ദേശിക്കുന്ന രാജപ്രതിനിധി യാത്രയിൽ തിരുവാഭരണത്തെ അനുഗമിക്കുന്നു. പന്തളത്തു തമ്പുരാന് അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമായതിനാൽ അദ്ദേഹം നേരിട്ട് ശബരിമലയിലെത്തിയാൽ അയ്യപ്പൻ എഴുന്നേറ്റ് വണങ്ങേണ്ടി വരുമെന്നാണ് വിശ്വാസം. വലിയ തമ്പുരാനാകുന്ന വ്യക്തി പിന്നീട് മല ചവിട്ടാറില്ല. അതിനാലാണ് പകരക്കാരനായി രാജപ്രതിനിധി തിരുവാഭരണത്തെ അനുഗമിക്കുന്നത്. അനിശം ഞാൻ നിന്നെ ധ്യാനം ചെയ്തിട്ടും തവ പദം ചേർക്കാൻ മടിയെന്തേ. കൈപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, കുളനട ദേവീക്ഷേത്രം, ഉള്ളന്നൂർ ദേവീക്ഷേത്രം, കുറിയാനപ്പള്ളി ദേവീക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, കോഴഞ്ചേരി പാമ്പാടിമൺ, അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രം, ഇടപ്പാവൂർ ഭഗവതി ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ദേവീക്ഷേത്രം, മാടമൺ ഋഷികേശ ക്ഷേത്രം, പെരുനാട് കക്കാട്ടുകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ലാഹസത്രം, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം വഴി പരമ്പരാഗത കാനനപാതയിലൂടെ യാത്ര ചെയ്ത് ഘോഷയാത്ര മകരമാസം 1-ന് ശബരിമലയിലെത്തിച്ചേരുന്നു. മകരസംക്രമ സന്ധ്യയിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതോടെ ഒരു നെയ്ത്തിരിനാളം പോലെ ആത്മസമർപ്പണത്തിന്റെ ജ്വാലകളാളിയ ഒരു മണ്ഡലകാലത്തിനു കൂടി പരിസമാപ്തി കുറിക്കും. ശബരിമാമലെ പരിലസിച്ചിടും വിബുധലോകേശമണികണ്ഠ നരക ജീവിതം നലമായിടാനായി കരുണ പീയൂഷം ചൊരിയണേ.